ഏവർക്കും ജുലോയിലേക്ക് സ്വാഗതം. T20യിലെ ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ആൾ പുതിയതായിട്ട് ക്യാപ്റ്റൻസിയിൽ വന്നപ്പോൾ അദ്ദേഹം മനോഹരമായി തന്നെയാണ് ക്യാപ്റ്റൻസി വഹിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം വെച്ചാൽ ബാറ്റിംഗ് നിരയിൽ നിന്ന് ആദ്യം ഇറങ്ങി അദ്ദേഹം കിടിലം പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചതെന്ന് വേണമെങ്കിൽ പറയേണ്ട വരും. ടീമിന് വേണ്ടി എന്തായാലും നല്ലൊരു പോരാട്ട വീക്കെൻഡ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ആരൊക്കെ എത്ര റൺസ് വേണം എടുത്താൽ നോക്കാം. ഇന്ത്യയുടെ ആയിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ്. 213 റൺസോളം ഇന്ത്യ സ്കോർ ചെയ്തു 7 വിക്കറ്റ് നഷ്ടത്തിൽ. ആദ്യം ഇറങ്ങിയ ജയ്സ്വാൾ 40 റൺസും അതേപോലെ തന്നെ ഗില്ലി 34 റൺസും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായ അദ്ദേഹം 58 റൺസോളം എടുത്തു 26 പന്തിൽ നിന്ന്. എന്നാൽ പന്ത് 49 റൺസും ഹർദിക് പാണ്ഡ്യ 9 റൺസും പരാഗ് ആണെങ്കിൽ 7 റൺസും. പരാഗ് എന്തുകൊണ്ട് വന്നത് എനിക്ക് മനസ്സിലാകുന്നവരില്ല. അദ്ദേഹത്തിന് വന്ന് വെറുതെ ആയിപ്പോയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സിംഗ് ആണെങ്കിൽ 1 റൺസ്, പട്ടേൽ ആണെങ്കിൽ 10 റൺസ്, ഇങ്ങനെയൊക്കെ പോയി 213 റൺസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ നിന്ന് അവരെടുത്തു ഇന്ത്യയെ സംബന്ധിച്ച്. എന്നാൽ 19 ഓവറിൽ നിന്ന് തന്നെ കളി അവസാനിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 19.2 ബോളിൽ തന്നെ അവരെ എറിഞ്ഞിട്ടു 170 റൺസ് മാത്രമേ എന്തായാലും ശ്രീലങ്കയ്ക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. ആദ്യം ഇറങ്ങിയ നിസ്കാണ്ടെ എന്ന് പറയുന്ന പ്ലെയർ അദ്ദേഹം 79 റൺസോളം എടുത്തു. എങ്കിൽ പോലും പിന്നാലെ വന്ന പ്ലെയേഴ്സിനെ എല്ലാം ഔട്ടാക്കി വിട്ടു. അക്സർ പട്ടേലിന്റെ മികച്ച രീതിയിലുള്ള ബോളിംഗ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്. രവി ബിഷ്ണോയി, മുഹമ്മദ് സിറാജിന്റെ റണ്ണൌട്ടും ഇതൊക്കെ കൃത്യമായി തന്നെ പറയേണ്ടതാണ്. ഇത്ര നല്ല ബോളിംഗ് കാഴ്ച മുഹമ്മദ് സിറാജ് എന്തായാലും ബോളിംഗ് നിരയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം നല്ല രീതിയിൽ അത്യാവശ്യം എറിഞ്ഞു പിടിച്ചെന്ന് വേണമെങ്കിൽ പറയേണ്ടത്. 170 റൺസ് മാത്രം കൊടുത്തുകൊണ്ട് മികച്ച രീതിയിലുള്ള ഫോം കാഴ്ചവെച്ചു ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് കളി അങ്ങനെ T20യിൽ ജയിക്കുന്നു. 213 റൺസ് മാത്രമേ അവരെ കൊണ്ട് എടുക്കാൻ സാധിച്ചുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഈ ഘട്ടത്തെ ഈ T20യിൽ എങ്ങനെ ആയിരിക്കും അവർ ജയിക്കുമല്ലോ നിങ്ങൾ കണ്ടു തന്നെ അറിയണം. പുതിയ ക്യാപ്റ്റനായ വന്നതോടുകൂടി സോ രോഹിത് ശർമ്മ മാറി പുതിയ ക്യാപ്റ്റൻ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നതായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. സഞ്ജുവിന് എന്തായാലും അവസരം കിട്ടിയിട്ടില്ല. സഞ്ജു എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പരാഗിന് പകരം അദ്ദേഹത്തിന് ഇറക്കണം എന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ കമന്റ് നോക്കുന്നത്.